العفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار وعلى آله الأطهار وأصحابه الأبرار حسبنا الله ونعم الوكيل اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا പ്രിയ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജഗന്നേന്ദവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ദുൽഹജ്ജ് മാസത്തിലെ അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളും കഴിഞ്ഞിട്ടാണ് ഈ വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ഖുത്തബ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് യാത്ര തിരിച്ചപ്പോൾ അറഫയുടെ മൈതാനിയിൽ നിന്ന് അവിടുത്തെ ഖുത്തബയുടെ പരിഭാഷകൾ കേട്ടവരാണ് പല ആളുകൾ. ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജിലെ ഹജ്ജത്തുൽ വിദാഇൽ ദുൽഹജ്ജ് 9 അറഫയിൽ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുത്ബത്തുൽ വിദാ ആ പ്രവാചകന്റെ സംസാരം ഏറ്റവും ഗൗരവമേറിയ ഒരു സംസാരമാണ്. അതിന്റെ ചില ഭാഗങ്ങൾ, പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇൻഷാല്ലാ ഈ പരിമിതമായ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. മൈക്കിന്റെ ആധുനിക സംവിധാനങ്ങളില്ലാത്ത ആ കാലഘട്ടങ്ങളിൽ 124,000 വരുന്ന സഹാബ എന്ന് ചില റിപ്പോർട്ടുകളിൽ, അതല്ല 144,000 അനുയായികളുണ്ടായിരുന്നു എന്ന് മറ്റു റിപ്പോർട്ടുകളിലും കാണാൻ സാധിക്കും. അത്രയും അനുയായികളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യാൻ ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംസാരം ആരംഭിക്കുന്നതിന് മുമ്പ് ജനങ്ങളോട് നിശബ്ദമായിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രവാചകൻ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല തന്റെ സംസാരം ദൂരയിലേക്ക് എത്തിച്ചേരാൻ അതിനിടയിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ പറയുന്നതിനെ ഏറ്റുപറയാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ ആ വിഷയത്തിന്റെ ഗൗരവം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല
ആ പ്രവാചകന്റെ ആ സംസാരം അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു എന്ന് പ്രവാചകന്റെ സംസാരം കേട്ട സഹാബത്ത് പറയാൻ, അതായത് അത് കേട്ടത് തന്നെ അത്ഭുതമായിരുന്നു എന്നാണ്. ഇത്രയും സഹാബത്ത് ഒരു മുബല്ലിഅന്റെ അലി റളിയല്ലാഹുവിനെ നിർത്തിയെങ്കിലും പ്രവാചകനിൽ നിന്ന് കേൾക്കാൻ അവരുടെ കാതുകൾക്ക് അല്ലാഹു തആല തുറവി കൊടുത്തു എന്ന് സഹാബത്ത് ഉദ്ധരിക്കുന്നു. ആ സംസാരം പ്രൗഢമായിരുന്നു, ഗംഭീരമായിരുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് സുന്ദരമായി കേൾക്കാൻ സാധ്യമായിരുന്നു എന്നുള്ളതാണ്. അവിടെ പ്രവാചകൻ ആ സംസാരത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ലോകത്തോട് മുഴുവനുമുള്ള ആഹ്വാനമാണെന്ന്, ഖിയാമത്ത് നാളെ വരെ നിലനിൽക്കേണ്ടെന്ന ഒരു സംസാരമാണെന്ന് കൂടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹിക്കുള്ള സംസാര വൈഭവം, അതായത് പ്രവാചകൻ പറയുന്നുണ്ട്, ഉത്തിയത്തു ജവാമി അൽ കലിം, സംസാരത്തിനെ സ്വരൂപിച്ചു വെച്ച ചെറിയ വാക്കുകളെ കൊണ്ട് വിശാലമായി സംസാരിക്കാനുള്ള കഴിവ് നൽകപ്പെട്ടിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അല്ലാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുമ്പോഴുള്ള ഗൗരവം എന്താന്ന് വെച്ചാൽ, പ്രവാചകന്റെ സംസാരത്തിൽ കാണാം, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇസ്മാഉ ഖൗലി, എന്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നുണ്ട് അവരോട്, ഫൈനി എന്തുകൊണ്ടാണ് ഈ ഒരു കൊല്ലത്തിന് ശേഷം നിങ്ങളെ ഞാൻ അഭിസംബോധനം ചെയ്തു എന്ന് വരില്ല. ബിഹാദൽ മൗഖിഫി അബദ, ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അഭിസംബോധനം ചെയ്തു എന്ന് വരില്ല. അഥവാ അതുകൊണ്ടാണ് പ്രവാചകന്റെ ആ സംസാരത്തെ ഖുത്ബത്തുൽ വിദാ, വിട പറയുന്ന സംസാരം എന്ന് പറയാനുള്ള കാരണം. മാത്രമല്ല പ്രവാചകൻ പറയുന്നുണ്ട്, വൈനി ലാ അദ്രി, തീർച്ചയായും എനിക്കറിയില്ല, ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദി, ഈ ഒരു ഹജ്ജിന് ശേഷം എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയുമോ എന്നും എനിക്കറിയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ ഓരോ വേളയിലും റസൂലുള്ളത് ആവർത്തിച്ചിട്ടുണ്ട്. ജംറകൾ കറിയുന്ന സന്ദർഭങ്ങളിൽ സഹാബത്തിനോട് പറഞ്ഞു. ആ പ്രവാചകൻ പറയാൻ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നല്ലതുപോലെ നോക്കി പഠിക്കണേ സഹാബ, കാരണം ഈ വർഷം കഴിഞ്ഞാൽ ഞാൻ ഹജ്ജ് ചെയ്തു എന്ന് വരില്ല. അതുകൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും അതിൻ്റെ അത് തന്നെയാണ് അറഫയുടെ സംസാരത്തിലും ആദ്യമേ പ്രവാചകൻ നിഴലിച്ചു നിന്നത്. ലോകത്തിന് സമാധാനം നൽകാൻ ഒരുപാട് വ്യക്തമായ അധ്യാപനം റസൂലുള്ളാഹിന്റെ സംസാരം തുടങ്ങുന്നത്, ഇന്നദിമാഉക്കും വഅംവാലുക്കും വഅഅറാദുക്കും ഹറാമുൻ അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. അള്ളാന്റെ പ്രവാചകൻ പറയാ, തന്റെ അനുയായികളോട് പറയുന്ന, ദിമാവുക്കും നിങ്ങളുടെ രക്തമുണ്ടല്ലോ, വാംവാലുക്കും നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, വഅറാദുക്കും നിങ്ങളുടെ അഭിമാനമുണ്ടല്ലോ, ഹറാമുൻ അലൈക്കും നിങ്ങളുടെ മേൽ അത് പവിത്രമാണ്, കഹുർമതി യൗമിക്കും ഹാദ, ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, കഹുർമതി യൗമിക്കും ഹാദ വഫീ ശഹരിക്കും ഹാദ, ഈ മാസത്തിന്റെ പ്രത്യേകത പോലെ. പ്രവാചകൻ പറയാൻ, നിങ്ങൾക്ക് ഈ ദുൽഹജ്ജ് മാസത്തില് ദുൽഹജ്ജ് പത്തിന്റെ അന്ന് ഈ സ്ഥലത്തിന്റെ പവിത്രതയുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹറമകളുടെ പവിത്രത അതിനേക്കാളും നിങ്ങൾക്ക് പവിത്രമാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ അഭിമാനവുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ രക്തവും നിങ്ങൾ ഹനിക്കാൻ പാടില്ല, ഒരാളുടെ സമ്പത്തും അന്യായമായി നിങ്ങൾ ചൂഷണം ചെയ്യാൻ പാടില്ല, ഒരാളുടെയും അഭിമാനത്തിന് നിങ്ങൾ ക്ഷതം വരുത്താൻ പാടില്ല. ഏതിനേക്കാൾ ഏറ്റവും ആദരവോടുകൂടെ കാണുന്ന പവിത്രമായ മാസത്തിലെ പവിത്രമായ ദിനമായ ആ പവിത്രമായ മണ്ണിനേക്കാളും പവിത്രതയുണ്ട് വിശ്വാസികളെ, നിങ്ങളുടെ രക്തത്തിനും ധനത്തിനും അഭിമാനത്തിനുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബാലയത്തിന് ചൂണ്ടി പറഞ്ഞു, കഅബ നീ എത്ര ആദരണീയമാണ്, പക്ഷെ ഒരു സത്യവിശ്വാസിയുടെ രക്തമോ ധനമോ അഭിമാനമോ അതിനേക്കാൾ നീ പവിത്രനല്ല എന്ന് കഅബാലയത്തിനെ നോക്കി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവിടെ നിന്ന് എടുത്തു പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരാളുടെ രക്തവും ചിന്താൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കുഫറിലേക്ക് വരെ എത്തുമെന്ന് സംസാരം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ലേ, ലാ തർജഉ ബഅദി കുഫാറ, എന്റെ കാലശേഷം നിങ്ങൾ കാഫിറുകളായി മാറാന് പാടില്ല, പരസ്പരം കഴുത്തറക്കുന്ന കാഫിറുകളായി നിങ്ങൾ മാറല്ലേ. കാഫിറുകൾ ആരാ കാഫറായി മാറുന്നത്? പരസ്പരം കഴുത്തറക്കുന്നവരാണ്.
മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിബാബുൽ മുസ്ലിം ഫുസൂഖ്, ഒരു മുസ്ലിമിനെ ചീത്ത വിളിക്കുന്നത് തെമ്മാടി സ്വരമാണ്. ചീത്ത പറയാ പാടില്ല. വഖിതാലുഹു കുഫ്ർ, അവനോട് നിങ്ങൾ സംഘട്ടനത്തിൽ ഏർപ്പെടുന്നത് കുഫറാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ റസൂലെ യഥാർത്ഥമായ മുസ്ലിം എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, അവന്റെ കയ്യിൽ നിന്ന് അവന്റെ നാവിൽ നിന്ന് മറ്റുള്ള ജനങ്ങൾ രക്ഷപ്പെട്ടുവോ അവനാണ് യഥാർത്ഥമായ മുസ്ലിം എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരാളുടെയും രക്തം ചീത്താൻ പാടില്ല. അതുപോലെ തന്നെ അയാളുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യാൻ കിട്ടുന്നൊരവസരമല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെയും, കാരണം അവന്റെ സമ്പത്തിന് പവിത്രതയുണ്ട്, നിങ്ങളൊരാളുടെയും അഭിമാനം ഇഷ്ടമില്ലാത്ത പേര് വിളിക്കുക, സമൂഹത്തിൽ നിന്ന് വരുത്തി വെക്കുക, പറയാൻ പാടില്ല. അത് കബാലയത്തിനേക്കാളും ദുൽഹജ്ജ് മാസത്തിനേക്കാളും അതിന്റെ പത്തിനേക്കാളും നിങ്ങൾക്ക് പവിത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ണുമല്ലാന്റെ റസൂല് പറയാണ്, അലാ കുല്ലു ശൈഇം മിൻ അംരിൽ ജാഹിലിയ തഹ്ത ഖദമിയ മൗദൂഉ്, ജാഹിലിയത്തിന്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും എന്റെ കാൽപാദത്തിന് താഴെ ഞാൻ കുഴിച്ചു മൂടുകയാണ്, അത് മുഴുവനും ഇവിടെ വെക്കപ്പെട്ട് കഴിഞ്ഞു. ജാഹിലിയത്തിന്റെ ഒരു കൾച്ചറും നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ജാഹിലിയത്തിന്റെ എല്ലാ സംസ്കാരങ്ങളെയും കുഴിച്ചു മൂടുകയാണ്. അള്ളാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പ്രവാചകൻ വെറുതെ പറയില്ല. തന്റെ 23-ാമത്തെ വയസ്സില് 40-ാമത്തെ വയസ്സില് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളുമായി അള്ളാഹുവിന്റെ മുത്ത് റസൂൽ അവരിലേക്ക് ഇറങ്ങുമ്പോ അവരുടെ സാഹചര്യം വളരെ മോശം. 3W കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വൈൻ വുമൺ വാർ, യുദ്ധം, മദ്യം, പെണ്ണ്, ഇതില്ലാതെ ഉറങ്ങാൻ കഴിയാതിരുന്നൊരു സമുദായം. മദ്യത്തിന്റെ ചശകത്തിൽ മുങ്ങിച്ചെത്തപോയ ഈച്ചയെ നോക്കിയിട്ട് നീ എത്ര ഭാഗ്യവാൻ എന്ന് പറഞ്ഞ് കവിത പാടിയിരുന്നൊരു സമുദായം. മരിച്ചാൽ മുന്തിരി വള്ളിക്ക് താഴെ മറമാടണം, കാരണം അതിന്റെ വേരിൽ നിന്ന് ഉറ്റുവീഴുന്ന ജലകണികകൾ നുരുമ്പിപ്പോയ ഞങ്ങളുടെ അസ്ഥികൾക്ക് ആസ്വാദനമേകുമല്ലോ എന്ന് കവിത പാടിയിരുന്നൊരു സമുദായം. അത്രയും മദ്യത്തിനടിമപ്പെട്ടുപോയ, വ്യഭിചാരത്തിന് വേണ്ടി പടുവൃദ്ധകളായ സ്ത്രീകളെ പോലും സമീപിച്ചിരുന്ന സമുദായം. തനിക്ക് തന്റെ ബീജത്തിൽ പരക്കുന്ന കുഞ്ഞിനെക്കാളും നല്ലത് ഉന്നത കുലജാതന്റെ മകന്റാണ് എന്ന് കരുതിയിട്ട് സ്വന്തം ഭാര്യയെ ഉന്നത കുലജാതന്റെ അടുക്കലേക്ക് ബീജം പേറാൻ പറഞ്ഞയച്ചിരുന്ന അധാർമികതയുടെ ഒരു സമുദായമെന്ന് എന്റെ വാക്കില് സ്വഹീഹുൽ ബുഖാരിയില് അല്ലാന്റെ മുത്ത് റസൂൽ അവരുടെ സംസ്കാരത്തെ പറ്റി പറഞ്ഞത്. അങ്ങനെയുള്ളൊരു സമുദായത്തിനെ മാറ്റത്തിന്റെ, വിപ്ലവത്തിന്റെ പടഹത്വം മുഴക്കി പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ അല്ലാന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം അവരുടെ മുന്നിൽ വെച്ചു. 5-ാമത്തെ ആയത്തിലെ 90-91 ആയത്തുകൾ അവതരിപ്പിക്കുമ്പോ തങ്ങളുടെ വീടുകളിലൂടെ വീപ്പകളിലൂടെ ശേഖരിച്ചു വെച്ച മദ്യം പോലും മദീന തെരുവിലൂടെ ഒഴുക്കിവിടുമ്പോ മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകിയെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുമാറ് മാറ്റം വരുത്തിയ പ്രവാചകൻ. വ്യഭിചാരത്തിനടിമപ്പെട്ടുപോയ ആ ജനതയെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കറിയുമോ, സ്വഹാബത്തിനെ യുദ്ധത്തിന്റെ തലേ ദിവസം ടെന്റിലേക്ക് ശത്രുക്കൾ വേഷ്യകളെ പറഞ്ഞേക്കുമോ ഇവർ വികാരമില്ലാത്ത മരത്തടികളാണോ എന്ന് ചോദിക്കുമാറ് അവരെ പരിവർത്തിപ്പിച്ചു വന്ന് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ കൊണ്ട്. വിശുദ്ധ ഖുർആൻ കൊണ്ടാണ് ആ അത്രയും 23 വർഷക്കാലത്തെ നവോത്ഥാനത്തിന്റെ സമാപനത്തിൽ വിട പറയുന്നതിന്റെ 2.5-3 മാസങ്ങൾക്ക് മുമ്പ് അല്ലാന്റെ ഹബീബിന്റെ ചോദ്യമാണ്, ഇനി നിങ്ങൾ ഒരിക്കലും ആ ജാഹിലിയത്തിന്റെ കൾച്ചറുകളിലേക്ക്, അവരുടെ സംസ്കാരങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങരുത് എന്നുള്ളത്. പ്രിയമുള്ളവരെ, ആ റസൂലുള്ളാന്റെ മനസ്സെവിടെയാണെന്നറിയോ നിങ്ങൾക്ക്? അല്ലാന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ ഷോൾഡറിലുള്ള തട്ടം ഇങ്ങനെ പിടിച്ചു വലിച്ച് അതിന്റെ അടയാളം തന്റെ കഴുത്തിൽ വീഴുമാറ് അല്ലാന്റെ റസൂലിനെ വേദനിപ്പിച്ച മനുഷ്യന് പ്രവാചകനോട് സ്വതക്ക ചോദിക്കുമ്പോ പുഞ്ചിരിയോടെ തിരിഞ്ഞു കൊടുക്കാൻ പറഞ്ഞ സഹാബ അവരോട് പറഞ്ഞ റസൂലുള്ള, അത്ര ശാന്തനായ റസൂലുള്ള. പക്ഷേ തന്റെ കൂട്ടുകാരനായ ബിലാർ അലി അല്ലാഹു നബിനോട് അബൂദർറുമായൊരു പ്രശ്നമുണ്ടാകുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തള്ളുമ്പോ സങ്കടത്തോടെ കൂടെ അവിടുന്ന് അബൂദർ വിളിച്ചു പോയി, ഇബ്നു സൗദാ
കറുമ്പീട മോനെ, കറുമ്പീട മോനെ എന്ന് അബൂദർ ബിലാലിനെ വിളിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ മുത്തറസൂലിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ്, നബിയേ ആരെന്നെ വിളിച്ചാലും എനിക്ക് ഇത്രയും സങ്കടം വരൂല, അബൂദർ എന്നെ കറുമ്പീട മോനെ എന്ന് വിളിച്ചു നബിയേ. അല്ലാന്റെ മുത്തറസൂല് പറഞ്ഞു, അബൂദറേ ബിലാല് പൊരുത്തപ്പെട്ടു തരുന്നത് വരെ അബൂദറിന്റെ ഒരു അമലും അല്ലാഹാക്ക് വേണ്ട. ഇന്നക്കും നിന്നിൽ ഇനിയും ബാക്കിയുള്ള മനുഷ്യനാണോ അബൂദറേ, നീ ഇനിയും നിന്നിൽ ജാഹിലിയത്തുണ്ടോ? അവിടം അബൂദർ ബിലാലിനോട് പറയാണ്, ബിലാൽ ഈ മരുഭൂമിയിലൂടെ നിനക്ക് വേണ്ടി കടന്നു തരാ, എന്റെ മുഖത്ത് ചവിട്ടിയിട്ടാണെങ്കിലും എനിക്ക് പൊറുത്തു തരുമോ ബിലാൽ, എനിക്ക് പൊറുത്തു തരുമോ ബിലാൽ? ഒരു കറുമ്പീട മോനെ എന്ന വാക്ക് വിളിക്കുന്നത് ജാഹിലിയത്ത് നിന്നിൽ ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ പദങ്ങൾ വേണ്ടട്ടോ ഉമ്മത്തിന് ദിശാബോധം നൽകാൻ. ആ ജാഹിലിയത്തിന്റെ ഒരു സംസ്കാരം നിങ്ങളിൽ വേണ്ട. അത്തരം പെരുമാറ്റം, അവരുടെ വിശ്വാസം മലീമസമായ സാഹചര്യങ്ങളിൽ നിന്ന് അവരെ കൈപിടിച്ച തൗഹീദിലേ കൊണ്ടുവന്നു. സംസ്കാരത്തിന്റെ അതർപതനങ്ങളിൽ നിന്ന് നോക്ക്, നിങ്ങൾ കിഴക്ക് നീതിയുടെ പതാകയുമായി കിഴക്കിനെയും പടിഞ്ഞാറിനെയും വെല്ലുവിളിക്കാൻ മാത്രം ആ സമുദായത്തെ പരിവർത്തിപ്പിച്ചു എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. തന്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അള്ളാന്റെ പ്രവാചകന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള നവോത്ഥാനത്തെ എഴുതി വച്ചത്. അങ്ങനെയുള്ള അവരെ പരിവർത്തിപ്പിച്ചു കൊണ്ടുവന്നിട്ട് വീണ്ടും പറയാ, ജാഹിലിയത്തിലേക്ക് നിങ്ങൾ മടങ്ങല്ലേ? വീണ്ടും അള്ളാന്റെ റസൂല് പറഞ്ഞു, ജാഹിലിയത്തിന്റെ പ്രതികാര നടപടികള്, രക്തത്തിന്റെ പ്രതികാരങ്ങളുണ്ടെങ്കിൽ അതും ഇവിടെ കുഴിച്ചു മൂടുകയാണ്. ഒരു പ്രതികാരവും നിങ്ങളിലൂടെ ഇനി വേണ്ട. ഇന്ന അവ്വലു ദമിന ലഅമിൻ ദിമാഇനാ ദമു ഇബ്നു റബീഅത്ത് ബിനുൽ ഹാരിസ്. റബീഅത്ത് ബിനു ഹാരിസിന്റെ മകനെ, ആ മകനെ മൊലിയൂട്ടുന്ന പ്രായത്തിൽ ചെയ്ത അന്യായത്തിന് തിരിച്ചു ചെയ്യാനുള്ള പ്രതികാരത്തിനെ ആദ്യമായി കുഴിച്ചു മൂടിയിട്ട് ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. എല്ലാം മറന്നേക്ക് നിങ്ങൾ, ജാഹിലിയത്തിന്റെ ഒരു പ്രതികാരവും ഇനി നിങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു രക്തത്തിനും നിങ്ങൾ ഇനി പ്രതികാരങ്ങളെ ചോദിക്കാൻ പോകേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഇനി നല്ലൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുൽഹജ്ജ് 8-നാണ് അള്ളാന്റെ റസൂല് മക്ക പിടിച്ചടക്കണേ. ദുൽഹജ്ജ് 8-ന് പിടിച്ചടക്കി അള്ളാന്റെ റസൂൽ ഇവിടെ പറയുന്നത്, ദുൽഹജ്ജ് അവിടുന്ന് ഹിജറ 8-ാം വർഷത്തിൽ മക്ക പിടിച്ചടക്കി. ഹിജറ 10-ലാണ് അള്ളാന്റെ റസൂൽ ഇവിടെ പറയുന്നത്. അഥവാ 9-ന്റെ ഹജ്ജ് റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്, 10-ന്റെ ഹജ്ജിലും റസൂലുള്ളാഹി ഹയാത്തിലുണ്ട്. പക്ഷെ 9-ാമത്തെ വർഷം അള്ളാന്റെ റസൂല് ഹജ്ജ് ചെയ്തില്ല. അന്ന് അബൂബക്കർ റളിയല്ലാഹുനെ പറഞ്ഞയച്ചു. പിന്നീട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുനെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ ഹജ്ജിന് വേണ്ടി പറഞ്ഞയച്ചു. അവരോട് അറഫയിൽ വെച്ച് പ്രഖ്യാപിക്കാൻ ഖുർആനിന്റെ 9-ാമത്തെയും സൂറത്ത് തോബയുടെ ആദ്യത്തെ 40 ആയത്തുകൾ അവിടെ വെച്ച് ഓതി കൊടുക്കാൻ അള്ളാന്റെ റസൂൽ പ്രഖ്യാപിച്ചു. നോക്ക്, നിങ്ങളുടെ ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി അല്ലദീന ആഹദ്തും മിനൽ മുശ്രിക്കീൻ. മുശ്രിക്കുകളുടെ എല്ലാ കരാറുകളിൽ നിന്നും ഹർമ മോചിതമാവുകയാണ്. ഇനി മുസ്ലിങ്ങളുടെ അണ്ടറിലാണ്. അതുകൊണ്ട് അവിടുത്തെ സംസ്കാരങ്ങളെ വൃത്തിയാക്കി തൊട്ടടുത്ത വർഷത്തിലാണ് അള്ളാന്റെ പ്രവാചകൻ ഹജ്ജിന് വരുന്നത്. അഥവാ ജാഹിലിയത്തിന്റെ എല്ലാം ഇവിടെ അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, ഇനി ജാഹിലിയത്തിന്റെ കാലഘട്ടത്തിന്റെ പേരിലുള്ള ഒരു പ്രതികാര നടപടികളും പാടില്ല എന്ന് പ്രവാചകൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിന്റെ കൂടെ പ്രിയമുള്ളവരെ, അവിടുന്ന് രക്തത്തിന്റെ ധനത്തിന്റെ അഭിമാനത്തിന്റെ അക്രമത്തിന്റെ സംസ്കാരത്തിന്റെ മേഖലകളിൽ ലോകത്തിന് മുഴുവൻ അധ്യാപനം കൊടുത്തിട്ട് ഇനി പ്രവാചകൻ പറയുന്നത് സാമ്പത്തിക ചൂഷണത്തിന്റെ നിർമാർജനമാണ്. അവിടെ അല്ലാന്റെ റസൂല് പറഞ്ഞു, വരിബൽ ജാഹിലിയ മൗദൂ, ജാഹിലിയത്തിന്റെ പലിശകളിൽ അതവിടെ കുഴിച്ചു മൂടുകയാണ്. പലിശയെ ഞാനിവിടെ കുഴിച്ചു മൂടുകയാണ്. എന്നിട്ട് റസൂല് പറഞ്ഞു, വെറുതൊരു വർത്തമാനം പറയാനില്ല, വഅവ്വലു റിബാ അല്ലാഹു റിബാന റിബാ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. ഞാൻ ആദ്യം കുഴിച്ചു മൂടുന്ന പലിശ ആരുടെന്നറിയോ? എന്റെ കുടുംബത്തിൽ നിന്നാണ്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ള മുഴുവൻ പലിശകളെയും ഞാനിവിടെ കുഴിച്ചു മൂടുകയാണ്. ആ വിഷയം മൊത്തം കുഴിച്ചു മൂടി,
ഇനി പലിശ നിങ്ങൾക്ക് വേണ്ട. കിട്ടാനുള്ള മുഴുവൻ പലിശകളെയും കുഴിച്ചു മൂടി. ഇനി പലിശയുമായി ഒരു ഏർപ്പാട് വേണ്ട. അല്ലാഹുവിന്റെ റസൂലെ, പ്രിയമുള്ളവരെ, സാമ്പത്തിക ചൂഷണത്തിന്റെ പ്രധാന മാർഗം അത് പലിശയാണ്. വേദനിക്കുന്നവന്റെ അവസ്ഥ മുതലെടുക്കുന്ന ആ നീരാളി പിടുത്തത്തിൽ നിന്ന് സമുദായത്തെ രക്ഷിച്ച അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് നിർബന്ധമാക്കി, പലിശയെ ഹറാമാക്കി. എന്തിന്? സാമ്പത്തിക ചൂഷണത്തെ ഇല്ലായ്മ ചെയ്യാനാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഈ ഉമ്മത്ത് പലിശയിലേക്ക് പോകാൻ പാടില്ല. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ ഉണ്ടായിട്ട് പോലും ഇന്നും പലിശയിലേക്ക് നീങ്ങുന്ന ആളുകളുണ്ട്. ഗൗരവമാണിട്ടോ ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ സൂറത്തു അഹ്സാബിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയാണ്, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംറിഹിം. അല്ലാഹുവ റസൂൽ ഒരു കാര്യത്തിൽ തീർപ്പ് കൽപ്പിച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. അങ്ങനെയുള്ളവരാരെങ്കിലും അല്ലാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വമയ്യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാല മുബീന, അവർ വ്യക്തമായ വഴികേടിൽ തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ച് നമ്മളുണ്ടല്ലോ, നമ്മുടെ ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി പലിശക്ക് വേണ്ടി കൊടപിടിക്കുന്ന ആളുകളുണ്ട്. വേണ്ടാട്ട പ്രിയമുള്ളവരെ, പലിശയുടെ അവസാന തട്ട് പോലും സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൗരവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറൂല. വീട് പണിയണം, അതിന് പലിശ വേണം. വാഹനം വാങ്ങണം, അതിന് പലിശക്ക് പൈസ കിട്ടണം. അതിനു വേണ്ടി ബാങ്കിന്റെ സ്റ്റെപ്പുകൾ കയറി മാനേജറുടെ ക്യാബിനിൽ ഇരിക്കുമ്പോ പ്രിയമുള്ളവർ ഒന്ന് പറഞ്ഞോട്ട് നിങ്ങളോട്, ആ ബാങ്കിലെ മാനേജർ പറയാണ്, നിങ്ങൾക്ക് ഹൗസിംഗ് ലോൺ തരാൻ, ഇതാ നിങ്ങളുടെ പ്രോപ്പർട്ടി, നികുതി, അങ്ങനെ ഓരോ പ്രൂഫുകളും നമ്മളോട് പറയുമ്പോ അതിന്റെ കൂടെ പറയാണ് സ്വന്തം ഉമ്മാനെ നിക്കാഹ് ചെയ്തിട്ട് ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് കൂടെ അതിന്റെ കൂടെ വെക്കണമെന്ന് നമ്മളോട് പറഞ്ഞാൽ അവനിരിക്കുന്ന പൊസിഷൻ നോക്കാതെ നമ്മുടെ കൈക്ക് കരുത്തുണ്ടെങ്കിൽ പ്രതികരിച്ചിട്ടല്ലേ പ്രിയമുള്ളവരെ അവിടെ നിന്ന് ഇറങ്ങാറുള്ളൂ മനുഷ്യര്? എന്തേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞപ്പോ നമ്മുടെ ഹൃദയത്തിൽ അത് കയറിയില്ല? സ്വന്തം ഉമ്മാനെ നിക്കാഹ് കഴിക്കുന്നതിന് തുല്യമാണ് പലിശ എന്ന് പറഞ്ഞപ്പോ പ്രിയമുള്ളവരെ, തക്കവ നഷ്ടപ്പെടുമ്പോഴാ പലിശയിലേക്ക് മനുഷ്യർ പോകുന്നത്. അതുകൊണ്ട് റസൂലുള്ള തന്റെ അവസാനത്തെ യാത്ര പറയുന്നത് പോലെ സഹാബത്തിനോട് പറഞ്ഞ് സംസാരമില്ലേ, ലോകാവസാനം വരെയുള്ള ജനങ്ങളോട് പറഞ്ഞ് ആഹ്വാനമില്ലയോ, ഇതാ പലിശ മുഴുവനും ഇവിടെ ഞാൻ കുഴിച്ചുമൂടുകയാണ്, എന്റെ കാൽപാദങ്ങൾക്ക് താഴെ ഞാനിവിടെ കുഴിച്ചുമൂടുന്നു എന്ന് അല്ലാഹുവിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സാമ്പത്തിക ചൂഷണത്തിന്റെ എല്ലാ മേഖലകളുടെ ബാധായങ്ങൾ അടച്ച് ഇനി പ്രിയമുള്ളവരെ, സ്ത്രീത്വത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരം വന്നു. അവിടെ പ്രവാചകൻ പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങൾ സ്ത്രീകളുടെ വിഷയത്തിൽ അല്ലാഹനെ സൂക്ഷിക്കണേ പുരുഷന്മാരെ. നിങ്ങളുടെ ഭാര്യമാരോടുള്ള പെരുമാറ്റമില്ലയോ, അതിൽ അല്ലാഹനെയാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്. ഫഇന്നക്കും അഖസ്തുമൂഹു നബി അമാനില്ലാ, അല്ലാഹുവിനോടുള്ള അമാനത്തിലാണ് അവരെ നിങ്ങൾ ഏറ്റെടുത്തത്. അതുകൊണ്ട് അവരോട് പെരുമാറുമ്പോ അല്ലാഹനെ സൂക്ഷിക്കണേ പുരുഷന്മാരെ. പെണ്ണിന്റെ വാപ്പാനല്ല ബോധിപ്പിക്കാനുള്ളേ, പെണ്ണിന്റെ ആങ്ങളാരോടല്ല ബോധിപ്പിക്കാനുള്ളത്. അവിടെ നിന്ന് പ്രവാചകൻ പറഞ്ഞത്, വസ്തഹലൽതും ഫുറൂജഹുന്ന ബിക്കലിമത്തില്ല, അല്ലാഹു ഹറാമാക്കിയ ശരീരത്തെ നിങ്ങൾക്ക് അനുവദനീയമായത് അല്ലാന്റെ കലിമത്ത് കൊണ്ട് നിങ്ങൾ ചെയ്ത കരാറാണ്. അതുകൊണ്ട് അല്ലാഹ് ചോദിക്കും നിങ്ങളോട്, അതുകൊണ്ട് ഏത് ഭാര്യമാരോട് പെരുമാറുമ്പോഴും അല്ലാഹനോടുള്ള അമാനത്തിന്റെ പൂർത്തീകരണമാണ്. അതുകൊണ്ട് അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണേ. പ്രിയമുള്ളവരെ, എത്ര ഗൗരവത്തിലുള്ള വാക്കാണെന്നറിയോ? എന്താ അമാനത്ത്? നിർഭയത്വം നൽകാന്ന് പറഞ്ഞ് നിക്കാഹിന്റെ ഉടമ്പടിയിൽ ആ പെൺകുട്ടിയുടെ വാപ്പാടെ കൈപിടിച്ച് നമ്മൾ പറയാൻ, ഈ മഹറത്ത്, ഈ ഇന്ന ആഭരണം താങ്കൾക്ക് മഹർ നൽകി, താങ്കളുടെ മകളെ താങ്കൾ എനിക്ക് നിക്കാഹ് ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുമ്പോ ഒരു വിലായത്തിന്റെ കൈമാറ്റം അവിടെ നടക്കണേ. ഒരു വാപ്പാന്റെ കീഴിൽ ആ മോള് ജീവിക്കുമ്പോ അകാരണമായി കണ്ണൊന്ന് നിറയുമ്പോ വാപ്പാന്റെ ചങ്ക് പടക്കുന്നുണ്ടെങ്കിൽ അതിനേറ്റെടുത്ത പുരുഷ
നമ്മുടെ കയ്യിൽ ആ മകള് വളരുന്ന കാലമത്രയും അകാരണമായി കണ്ണു നിറയാതെ സൂക്ഷിക്കുന്നിടത്താണ് ഒരു പുരുഷന്റെ റോള് പൂർണ്ണമാകുന്നത്. അവിടെ ആ വിലായത്തിന്റെ കൈമാറ്റം നടക്കണേ. നമ്മൾ ആലോചിച്ചു നോക്കി, അവിടെ റസൂലുള്ള പറയാണ് അവരോടുള്ള ഓരോ പെരുമാറ്റവും അല്ലാഹുവിനെ സൂക്ഷിക്കട്ടോ. ഒരു പെണ്ണിന് വേണ്ടി സംസാരിച്ച അല്ലാഹുവിന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര സുരക്ഷിതമായ വാക്കിന് എവിടെ നിന്ന് കിട്ടാനാ പ്രിയമുള്ളവരെ? അവര് നിങ്ങൾ അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ച് അല്ലാഹുവിനോട് ചെയ്ത കരാറാണ്, അതുകൊണ്ട് അവർ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഭാര്യമാരോട് അറിയിക്കാൻ വലക്കും അലൈഹിന്ന അല്ലാ യുവച്ചന പുരുഷക്കും അഹദൻ തക്കറഹുന, നിങ്ങൾ വെറുക്കുന്ന ആരെയും നിങ്ങളുടെ വീട്ടിൽ അവരെ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഒരു പുരുഷന് വെറുക്കുന്ന ആരെയും ആ പുരുഷന്റെ വീട്ടിൽ ആ സ്ത്രീ പ്രവേശിപ്പിക്കാൻ പാടില്ല. അങ്ങനെ അവർ ചെയ്താൽ പുരുഷന്മാരെ, അവർക്ക് മേലെ നിങ്ങൾക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അല്ലാഹുവിന്റെ മുത്തു റസൂല് പറയാൻ, അത് ആ പദങ്ങൾക്ക് പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. യുവത്തതിന പുരുഷക്കും, അവരുടെ വീടാവാം അവരുടെ ബെഡ്റൂമിലാവാം, ആ ഭർത്താവ് വെറുക്കുന്ന ആരെയും കണ്ട് ആ വെറുപ്പോടുകൂടെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്നുകൂടെ സ്ത്രീകളോട്, അഥവാ ഭർത്താവിന്റെ വെറുപ്പ് സമ്പാദിക്കല്ലേ എന്ന് പറയുമ്പോ എല്ലാ മേഖലകളിലും സംസാരം വന്നു. അവിടെ സ്ത്രീകളോടും പറഞ്ഞു, വലഹുന്ന ആലൈക്കും, പുരുഷന്മാരെ ആ സ്ത്രീകൾക്ക് നിങ്ങളുടെ മേലുള്ള ബാധ്യത, റിസ്ഖഹുന്ന വകിസ്വതഹുന്ന ബിൽ മഅറൂഫ്, നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണട്ടോ, നല്ല രീതിയിൽ വസ്ത്രം കൊടുക്കണട്ടോ, ഇത് പുരുഷന്മാരെ നിങ്ങൾക്ക് സ്ത്രീകളോടുള്ള ബാധ്യതയാണ്. എന്താ ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞാൽ, നല്ല രീതിയിൽ വാപ്പാന്റെ കീഴിൽ വളർന്നിരുന്നൊരു മോളെ നീ ഇവിടെ ത്യാഗം അനുഭവിക്കേണ്ടവളാണെന്ന് പറയാനല്ല, മാന്യമായി എന്താണോ നല്ല ഭക്ഷണം, മാന്യമായി എന്താണോ നല്ല വസ്ത്രം. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുത്ത റസൂല് പറഞ്ഞത്, ഇദാ കസൗത ഫക്സുഹ, നീ ധരിക്കുമ്പോ അവളെ ധരിപ്പിക്കട്ടോ, നീ കഴിക്കുമ്പോ അവളെയും അതുപോലെ കഴിപ്പിക്കണേ. നല്ല ഭക്ഷണം കഴിക്കുമ്പോ അവർക്കും നല്ല ഭക്ഷണം, നല്ല വസ്ത്രം ധരിക്കുമ്പോ അവർക്കും അതുപോലെ നല്ല വസ്ത്രം. അത്രയും നിങ്ങൾ അവരോടുള്ള കടമ, ഏറ്റവും മാന്യമായ ഭക്ഷണം, ഏറ്റവും മാന്യമായ വസ്ത്രം അവർക്ക് കൊടുക്കണേ, അവർക്ക് കൊടുക്കണേ. നിങ്ങൾ പ്രിയമുള്ളവരെ, ഇത്രയും സംസാരം നടത്തി പ്രവാചകന്റെ സംസാരം. വീണ്ടും റസൂലുള്ള പറഞ്ഞു, വഖദ തറക്തു ഫീകും മാ ലം തളില്ലു ബഅദ, ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വിട്ടയച്ചു പോകുന്ന ഒന്ന്, മാ ലം തളില്ലു ബഅദ, അതിനുശേഷം നിങ്ങളെ വഴിപിഴക്കാൻ പാടില്ല. ഇനി അത്തസംതും ബിഹി കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ ഗ്രന്ഥം നിങ്ങളെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ഞാൻ ആ വിട്ടയച്ചു പോകുന്ന ഗ്രന്ഥത്തെ നിങ്ങളെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ വഴിപിഴക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ആളുകള് പല അഭിപ്രായങ്ങളും പറയുന്നു, അത് ശരിയാണോ ഇത് ശരിയാണോ. അല്ലാഹുവിന്റെ മുത്തു റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് വഴിപിഴക്കാതിരിക്കണോ. ഉത്തരസൂല് പറയാണ്, ഈ വ്യക്തമായ ഖുർആൻ നിങ്ങളുടെ മുന്നിലൂടെ ഞാൻ വിട്ടേച്ചു പോവുകയാണ്, അതിനെ നിങ്ങളെ മുറുകെ പിടിച്ചോ, വഴിപിഴക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ മുത്തറസൂല് പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹ് വസുന്നത്ത് റസൂലിഹി, രണ്ട് കാര്യം നിങ്ങളിലൂടെ വിട്ടേച്ചു പോവാൻ, അവ മുറുകെ പിടിക്കുന്നിടത്തോളം നിങ്ങൾ വഴിപഴച്ചു പോവില്ല. അത് കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബുള്ള അല്ലാന്റെ ഗ്രന്ഥമാണ്. വസുന്നത്തു നബീ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയാണ്. ഖുർആനും ഹദീസും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം വഴിതെറ്റൂല എന്ന് പ്രിയമുള്ളവരെ, ഖുർആനിനെ വിശദീകരിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതിനെ പകർച്ച ഒരു കാലത്തും വഴിപഴക്കൂല. എന്നിട്ട് അവസാനം വൈകാരികമായി അല്ലാന്റെ മുത്തു റസൂലിന്റെ ഒരു ചോദ്യം വന്നു, വഅന്തും തുസ്അലൂന അന്നി, നിങ്ങളോട് എന്നെപ്പറ്റി ചോദിക്കപ്പെട്ടാൽ, ഫമാ അന്തും ഖായിലൂൻ, നിങ്ങൾ എന്ത് പറയും സഹാബ, ഈ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ പറ്റി, എന്റെ പ്രബോധനത്തിനെ പറ്റി, ആ പ്രവാചകന്റെ ദൗത്യത്തിനെ പറ്റി. സഹാബ, നിങ്ങളോട് റബ്ബിന്റെ കോടതിയിൽ നാളെ ചോദിക്കപ്പെടുമ്പോ നിങ്ങൾ എന്ത് പറയും സഹാബ എന്ന് പറയുമ്പോ, കാലു അവിടെ നിന്ന് സഹാബത്ത് പറയുന്നുണ്ട്, നിഷ്ഹദു, ഞങ്ങൾ സാക്ഷ്യം പറയും റസൂലേ, അവരിങ്ങനെ പറയാണ് റസൂലേ, ഞങ്ങൾ സാക്ഷ്യം പറയും, കത ബല്ലഅത റിസാല, അങ്ങയുടെ ദൗത്യത്തെ അങ്ങ് എത്തിച്ചു നിന്ന ആളാണ്,
അല്ലേൽപ്പിച്ച അമാനത്തിന് താങ്കൾ നിർവഹിച്ച ആളാണ്. ഈ ഉമ്മത്തിന് വേണ്ടി താങ്കൾ നസീഹത്ത് തന്ന ആളാണ്. ഞങ്ങൾ പറയും, റസൂലേ, റസൂലുള്ളാന്റെ വേദന കണ്ടോ? എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ വിടവാകുന്ന ഖുത്ബയിലൂടെ സ്വഹാബ, ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഈ നാട്ടിലുണ്ടായിന്ന് വരില്ല, അടുത്ത വർഷമുണ്ടായിന്ന് വരില്ല. എന്നിട്ട് തന്റെ നിലപാട് പറഞ്ഞിട്ട് അല്ലാന്റെ മുത്ത് റസൂല് പറയുന്നു, സ്വഹാബ, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നില്ലയോ? അല്ലാഹു എന്നെപ്പറ്റി നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയുമെന്ന് പറയുമ്പോ ഞങ്ങൾ സാക്ഷി പറയുന്നു, റസൂലേ, താങ്കളുടെ ദൗത്യത്തെ താങ്കൾ നിർവഹിച്ചവനാണ്, അമാനത്തിന് നിറവേറ്റിയ ആളാണ്, ഉമ്മത്തിന് നൽകാനുള്ള നസീഹത്ത് തന്നു കഴിഞ്ഞു നബിയേ. ഇത് പറയുമ്പോ ബാബ തന്റെ വിരൽ ചൂണ്ട് വിരൽ ഇങ്ങനെ ഉയർത്തുകയാണ്, ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തുകയാണ്, പിന്നെ അത് ഉമ്മത്തിന് നേരെയും ചൂണ്ടുകയാണ്. അവിടുന്ന് പറയുന്നുണ്ട്, അല്ലാഹുവേ നീ സാക്ഷിയാണല്ലോ എന്റെ ഉത്തരവാദിത്തത്തിന് നിർവഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ ലോകത്താരുണ്ട്. പ്രിയമുള്ളവര്, തുല്യതയില്ലാത്ത ഇതുപോലത്തെ ഒരു നേതാവ് തന്റെ ദൗത്യത്തിന് പൂർത്തീകരിക്കുകയാണ്. അനുയായി വൃന്ദം ഒന്നടങ്ങും പറഞ്ഞു, നബിയേ എത്തിച്ചു തന്നിട്ടുണ്ടെന്ന് പറയുമ്പോ അല്ലാ നീ സാക്ഷിയാണല്ലോ. അവിടുന്ന് പ്രവാചകൻ തന്റെ ദൗത്യം നിർവഹിച്ചിട്ട് അവസാനമായി ഒരൊറ്റ വാക്ക് നമ്മളോട് പറഞ്ഞു, ഇവിടെ ഹാജറുള്ളവരെ ഹാജറില്ലാത്തവർക്ക് തന്നെ കൈമാറണം. കാരണം ഫറുബ്ബ മുബല്ലഇൻ ഔ ആമിൻ സാമിഅ, കാരണം നേരിട്ട് കേൾക്കുന്നവരെക്കാൾ അത് കേട്ടവരിൽ നിന്ന് കേൾക്കുന്നവനെ അതിനെ സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങളിത് എത്തിച്ചു കൊടുക്കണതാണ് ഇസ്ലാമിന്റെ ദൗത്യത്തിനെ. സഹാബത്തോടി പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഹൃദയത്തെ തട്ടി ചിന്തിക്കേണ്ടത് 144,000 സഹാബ എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവത്തിൽ നിന്ന് ഇന്ന് മക്കയും മദീനയും മരിച്ചു പറക്കിയാൽ 10,000 അവിടെ ഖബറുകളെ കാണുള്ളൂ. ബാക്കിയുള്ള സഹാബത്ത് അവിടെ ഇന്ത്യയിലെത്തിയില്ലേ? സ്പെയിനിലെത്തിയില്ലേ? ഉഖബ റളിയല്ലാഹുവിന്റെ പസഫിക് സമുദ്രത്തിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, ഈ സമുദ്രത്തിനപ്പുറത്തൊരു നാടുണ്ടെന്ന് ഞാൻ അറിയുമായിരുന്നെങ്കിൽ എന്റെ കുതിരയും കൊണ്ട് ഞാൻ മുറിച്ചു കടക്കുമായിരുന്നു. ആ വാക്കിലുള്ള വ്യക്തത എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയില്ല. ഇതിനപ്പുറത്ത് അമേരിക്കൻ ഐക്യനാടുകളുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഒരു കുതിരയും കൊണ്ട് കടൽ മുറിച്ചു കടക്കൽ അസാധ്യമാണ്. പക്ഷേ യാത്രയുടെ സൗകര്യങ്ങളില്ല. എവിടെയും റസൂലുള്ളാന്റെ ദൗത്യം ഏറ്റെടുത്ത് ആ സഹാബത്തിന്റെ തേരോട്ടമുണ്ടായി. പ്രിയമുള്ളവരെ, ആ ദൗത്യം ഏറ്റെടുക്കേണ്ടവരാണ് നമ്മളും. ആ മനസ്ഥിതിയിൽ തന്നെ നമ്മൾ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ മാർഗത്തിൽ ജീവിച്ച് ഈ ലോകത്തു നിന്നൊരു വിട പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبه للمتقين ولا عدوان الا على الظالمين صلي واسلم على رسوله النبي الكريم وعلى اله وصحبه اجمعين اما بعد اتقوا الله يا عباد الله اللهവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീത ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള അതീവ ഗൗരവമേറിയ ഒരു വിഷയമാണ്. നമ്മുടെ പല ആളുകളും പുകവലിക്കുന്നൊരു സ്വഭാവമുള്ള ആളുകളുണ്ടാവും, സിഗരറ്റായി ബീഡിയായി. ഈ പുകവലിക്കുന്ന ആളുകളോട് പലപ്പോഴും അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളില്ല. നമ്മളൊരു അതിനെ ഹറാമെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. പല ആളുകളും വലിക്കുന്നുണ്ടല്ലോ, മറ്റുള്ളവരിലേക്കാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുക, വരൽച്ചുണ്ട്. ആരെങ്കിലും ഈ സ്വഭാവമുള്ള ആളുകളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലളിതമായൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത്, നോമ്പ് തുറന്നാൽ ഈത്തപ്പഴത്തിനേക്കാളും വഗ്രത സിഗരറ്റിനോട് കാണിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ മഹാഭൂരിപക്ഷം ഉലമാക്കളും അതിന് ഫത്വ നൽകിയത് ഹറാമെന്ന് തന്നെയാണ്. മെജോറിറ്റി ഉലമാക്കളും ഹറാം, വളരെ അപൂർവം കുറച്ച് ആളുകളാണ് കറാഹത്ത് എണ്ണീട്ടുള്ള. അതും സമകാലികളല്ല, പൂർവികരിൽ നിന്ന് ചില വളരെ അപൂർവം ചില ആളുകളാണ് കറാഹത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. മെജോറിറ്റി അതിന് ഹറാമെന്ന് പറഞ്ഞു.
അതിനുള്ള കാരണങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഒന്നവർ പറഞ്ഞത് പുകവലി ഒരു ലഹരിയാണ്, ഒരു അഡിക്ഷൻ അതിലുണ്ട്. അത് ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വാക്ക് മുന്നിൽ വെച്ചവർ പറഞ്ഞു, മാ അസ്കര കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി ഉണ്ടാക്കുന്നത് എത്ര കുറച്ചാവട്ടെ എത്ര കൂടുതലാവട്ടെ അത് ഹറാം എന്ന് റസൂലുള്ളാഹിന്റെ വാക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ലഹരിയുണ്ട് എന്നുള്ളത് കൊണ്ട് മറ്റൊരു പ്രവാചകന്റെ അധ്യാപനം കൂടെ, കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അത് മുഴുവനും ഹറാമാണ്. കുറഞ്ഞതാവട്ടെ കൂടുതലാവട്ടെ എന്ന വാക്കിന് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത് വഹാദിഹി ഖാഇദത്തുൻ കുല്ലിയ, ഇത് മൊത്തത്തിലുള്ള നിയമമാണ്. അദ്ദേഹം പറഞ്ഞത് മിൻ ഷറാബിൻ ഔതആം, ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള ലഹരികളാണെങ്കിലും അതുപോലെ തന്നെ കുടിക്കുന്ന രീതിയിലുള്ള ലഹരികളാണെങ്കിലും എല്ലാം അതിൽപ്പെടുന്നതാണ്. അപ്പൊ ഈ ഹദീസുകളുടെ മാനദണ്ഡത്തിൽ ഉലമാക്കൾ പറയുന്നു അതിൽ ലഹരിയുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഹറാമാണ്. രണ്ടാമത്തെ പോയിന്റ് ഖബായിസൻ, അത് മ്ലേച്ഛമായൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ ആയത്തിന്റെ മാനദണ്ഡത്തിൽ ഖുർആനിന്റെ ആയത്തിനെ ഖിയാസ് ചെയ്ത് ഉലമാക്കൾ പറഞ്ഞു, വയുഹില്ലു ലഹുമു ത്വയ്യിബാത്തി വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. അല്ലാഹു തആല ഖബായിസുകളെ, മ്ലേച്ഛതകളെ അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ ഖിയാസ് ചെയ്തുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു പുകവലി ഹറാം എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അതിൽ ഇസ്റാഫുണ്ട്, ധൂർത്തുണ്ട്. കാരണം ഒരു ഉപകാരമില്ലാത്ത ഈ പുകവലിക്കുന്ന ആളുകൾ ഒരുപാട് പണമാണ് ചെലവഴിക്കുന്നത്. ഒരു ദിവസം ഉപയോഗിക്കുന്ന പാക്കറ്റുകളുടെ എണ്ണം അതിനെ മാസമാക്കുമ്പോ അതിനെ വർഷമാക്കുമ്പോ എത്ര എമൗണ്ടുകളാണ് ചെലവഴിക്കുന്നത്. നിങ്ങൾ ധൂർത്തടിക്കല്ലേ, ഇന്നൽ മുബസിരീനെ കാനു ഇഖ്വാന ശയാത്തീൻ, ധൂർത്തടിക്കുന്ന ആളുകൾ ഷെയ്ത്വാനിന്റെ മിത്രങ്ങളാണ് എന്ന ആയത്തുകളും അവിടെ മാനദണ്ഡമായി ഉലമാക്കൾ കൊണ്ടുവരുന്നുണ്ട്. നാലാമതായി മനസ്സിലാക്കേണ്ടത് അത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു എന്ന മാനദണ്ഡത്തിലും അതിനെ ഹറാമായി എണ്ണുന്നു. പുകവലിക്കുന്നവൻ മാത്രമല്ല അവന്റെ ചാരത്ത് നിൽക്കുന്ന ആളുകൾക്ക് വരെ ഉപദ്രവമുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ ഹറാമായി എണ്ണുന്നു. അഞ്ചാമതായി പള്ളിയിൽ നിന്ന് വരെ തടയപ്പെടേണ്ടുന്ന വിഷയത്തിൽപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളതാണ്. കാരണം മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനുവദനീയമായി പഠിപ്പിച്ച വെളുത്തുള്ളിയാവട്ടെ സബോളയാവട്ടെ അത് നേർക്ക് നേരെ ഭക്ഷിച്ചവര് അവരെ സംബന്ധിച്ചിടത്തോളം ഫലായ കറബന മസ്ജിദിന്, അവരത് കഴിച്ച് നേരെ നമ്മുടെ പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്നല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ ഹലാലായ വിഷയത്തിനെ സംബന്ധിച്ച് പോലും പറയുന്നുവെങ്കിൽ ഹറാമായ ഇത്രയും നിഷിദ്ധമായ ഈ സിഗരറ്റ് വലിച്ചു വരുന്നവർ, പുകവലിച്ച് വരുന്നവർ അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പള്ളിയിൽ നിന്നവരെ തടയപ്പെടേണ്ടുന്ന ഗൗരവമേറിയ വിഷയമായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ആറാമതായി ഉലമാക്കൾ പറഞ്ഞത് പതുക്കെ പതുക്കെയുള്ള ഒരു ആത്മഹത്യയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നാണ്. അവന്റെ ശരീരത്തെ കൊന്നുകളയലാണ്. പ്രിയമുള്ളവർ, നമ്മളിങ്ങനെ ന്യായീകരിക്കും, അയാൾ 80 വയസ്സായിട്ട് വലിച്ച ആളല്ലേ, ഇയാൾ 40 വയസ്സായിട്ട് വലിക്കുന്ന ആളുകളല്ലേ, അവരൊന്നും പ്രശ്നമില്ലാതിരിക്കുന്നുണ്ടല്ലോ എന്ന് ന്യായീകരിക്കും. പക്ഷേ സമർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല. കാരണം ഇഞ്ചിഞ്ചായി പലവിധ മാരകമായ രോഗങ്ങളും ആളുകളിലേക്ക് തന്നവന്റെ മരണത്തിന്റെ ഒരു കാരണം നമ്മളായി മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് എന്ന മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിയമുള്ളവരെ ഒരു തീരുമാനമെടുക്കണം. എന്റെ ജീവിതത്തില് ഈ പുകവലി ഉണ്ടാവുകയില്ല, അത്രയും മതം കർശനമായി പറയുന്ന ഒരു വിഷയമാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം ചേർത്ത് പറയാനുള്ളത് ഈ സിഗരറ്റുകളാണ് നമ്മുടെ മക്കൾക്ക് ഹശീഷ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഡ്രോപ്സുകളായി കൊടുത്ത് അതിലൊട്ടിച്ചു കൊടുത്ത് അവര് പോലും ലഹരിക്ക് അടിമപ്പെടുന്ന, മാരകമായ ലഹരികളിലേക്ക് അടിമപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുകൊണ്ട് മക്കളുടെ വിഷയത്തിലും ഒരു കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകുവാനും അവരുമായി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുവാനും. പ്രിയമുള്ളവരെ, ലഹരിയിൽ വളരെ അധികം സ്റ്റിക്കറുകളായി, നമ്മളൊന്നും വിചാരിക്കില്ല മക്കളുടെ പോക്കറ്റിൽ നിന്ന് ഒരു സ്റ്റിക്കർ കിട്ടുമ്പോൾ അത് സ്വാഭാവികമല്ലേ, അതെന്താണെന്ന് നമ്മൾ അറിയണം. പ്രിയമുള്ളവരെ, പല രീതികളിലൂടെയുള്ള ലിക്വിഡുകളായി, സ്റ്റിക്കറുകളായി, അതുപോലെ തന്നെ ചെറിയ ചെറിയ പൊടി പാക്കറ്റുകളായി പലതും ഇന്ന് ലഭ്യമാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള പെൺകുട്ടികൾ വരെ അത്തരം ലഹരികൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, കൃത്യമായൊരു ശ്രദ്ധ നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ ഉണ്ടാവണം. അവരത് ചെയ്യില്ല എന്ന കൃത്യമായ മുൻധാരണ
നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ അവരോട് ചോദിച്ചറിയാൻ അങ്ങനത്തെ ഒരു മനസ്സെങ്കിലും നമ്മൾ അവരോട് കാണിക്കണമെന്ന്, മക്കളോടുള്ള സ്നേഹം അങ്ങനെ കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ ഈ വരുന്ന 27-ാം തീയതി ആ ഒരു തലത്തിലുള്ള മക്കളെ ക്രോഡീകരിച്ച് വെച്ചുകൊണ്ട് ഇൻഷാല്ലാ ഒരു ടീം സ്പേസ് എന്ന പേരിൽ നമ്മുടെ മക്കളെ വെച്ചുകൊണ്ടൊരു അവർക്കുള്ള ഉത്ബോധന സദസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇൻഷാല്ലാ. താല്പര്യമുള്ള രക്ഷിതാക്കൾ ആ മക്കളുടെ പേരുകൾ പുറത്ത് കൗണ്ടറിൽ വേണമെങ്കിൽ അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവർക്ക് ദീന് കൊടുക്കേണ്ടത് ധാർമ്മികത കൊടുക്കേണ്ട നമ്മളാണെന്ന ബോധ്യം നമ്മളിൽ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അള്ളാഹുവെ കത്തിയാടുന്ന നരകത്തിന്റെ വിറകുകളാക്കി മാറ്റില്ല അല്ലാഹ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ പല സഹോദരങ്ങളുണ്ട്. തൊട്ടടുത്ത നമ്മുടെ പെരുമ്പലാവിൽ പോലും ഒരു സഹോദരന്റെ ജനാസ ഇപ്പൊ വീട്ടിലാണ്. അസർ നമസ്കാരത്തിന് ശേഷം മറവ് ചെയ്യുകയാണ്. അള്ളാഹുവെ മഅഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാളിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ് ലിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. അല്ലാഹുമ്മ അജ്റനാ വഅജ്റ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറ حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.